KPCC President K. Sudhakaran, Shashi Tharoor Nedre Nadathiya Vimarshanam, High Commandinte, Manam Arinjulla, Prathikaranam Ennullathanu, Lepikkunna Soochana. Kerala Vishayathil, Keralathile, UDF MP-mar Onnichu Oppittittum, Tharoor Oppidathathum, Mukhyamantri Pinarayi Vijayane, Vikasana Karyathil, Pukazhthi Paranjathum, Congress High Command, Sasooshmam, Veekshikkukayanu. Sudhakaran ithu paranjathinu pittennu thanne, Tharoor താൻ പറഞ്ഞതിനെ ന്യായീകരിച്ച് വിശദമായ മറുപടി മാതൃഭൂമിയിലൂടെ നൽകി. എന്നാൽ തരൂരിനെതിരെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് കടുത്ത വിമർശനമൊന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ സുധാകരനും വി ഡി സതീശനും തരൂരിനെതിരെ മിതത്വം പാലിച്ചാണ് സംസാരിച്ചത്. എന്നാൽ മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും അതേ തുടർന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും വിഷയത്തിൽ പൊട്ടിത്തെറിച്ചു. നേരത്തെ G23 ഗ്രൂപ്പിനോട് ആഭിമുഖ്യം പുലർത്തിയ തരൂർ ഹൈക്കമാൻഡുമായി അത്ര രസത്തിലല്ല. അതേസമയം വിശ്വപൗരൻ എന്ന നിലയിലും എഴുത്തുകാരൻ രാഷ്ട്രീയത്തിന് അതീതമായി നല്ല ബന്ധമുള്ള വ്യക്തി എന്ന നിലയിലും തരൂരിനെ മാറ്റി നിർത്താൻ കോൺഗ്രസ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഉറവിടത്തിൽ നിന്ന് തന്നെ താക്കീത് ആഗ്രഹിക്കുന്നുമുണ്ട്. മുല്ലപ്പള്ളി ബുദ്ധിപൂർവം ചെയ്തതും അതാണ്. ചിത്രം ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കെ പി സി സി പ്രസിഡന്റും ശക്തമായ ഭാഷയിൽ തരൂരിനെ ആക്രമിച്ചത്. തരൂർ കോൺഗ്രസിലെ ഒരു MP മാത്രമാണെന്നും പാർട്ടി നിലപാട് അംഗീകരിച്ചില്ലെങ്കിൽ പുറത്തു പോകേണ്ടി വരുമെന്നുമാണ് സുധാകരൻ തുറന്നടിച്ചത്. പാർട്ടി നിലപാട് അനുസരിച്ച് മാത്രമേ MLA-മാർക്കും MP-മാർക്കും പെരുമാറാൻ പറ്റൂ. തരൂരിനോട് പാർട്ടി വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. മറുപടി കിട്ടിയാൽ ചർച്ച ചെയ്ത് തുടർകാര്യങ്ങൾ തീരുമാനിക്കുമെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. കേരളത്തിനെതിരെ ശക്തമായ സമരത്തിന് കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമ്പോൾ തരൂരിനെ പോലുള്ള വ്യക്തി എതിരു നിൽക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഗുണം ചെയ്യുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ഇക്കാര്യം ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. KPCC പ്രസിഡന്റിൻ്റെ തുറന്നു പറച്ചിലോടെ തരൂരിനെ അനുകൂലിക്കുന്ന കോൺഗ്രസ് നേതാക്കളും പിൻവലിയാനാണ് സാധ്യത. നിലവിൽ KPCC പ്രസിഡന്റിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും നേതൃത്വത്തിൽ ഹൈക്കമാൻഡ് തൃപ്തരാണ്.